വ്ലോഗിൻ്റെ പുത്തനൊരു എപ്പിസോഡിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുംബൈയിലാണ്. മുംബൈയിൽ താജിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. താജും ഗേറ്റ് ഓഫ് ഇന്ത്യയും അടുത്തടുത്താണ്. അപ്പോൾ താജിൻ്റെ കാഴ്ചകളും ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ കാഴ്ചകളും ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കാണണ്ടേ? അപ്പോൾ എല്ലാവരും എന്തായാലും കാണണം ഈ വീഡിയോ, മറക്കാതെ കാണുക. നല്ല നല്ല കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന്. മുംബൈ താജ് ഹോട്ടൽ, ഹോട്ടലിന്റെ മുന്നിൽ തന്നെയാണ് അറേബ്യൻ സീ വരുന്നത്. അപ്പോൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ നമുക്ക് അറേബ്യൻ സീയുടെ കാഴ്ചകൾ കാണാം. ഇതിന് മുമ്പ് തന്നെ ഒരു ലേക്ക് പോലെ കുറച്ച് ഷിപ്പ് ഒക്കെ ഉണ്ട്, ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഷിപ്പല്ല, ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ താജ് കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമ്മൾ ആ ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, ആ സംഭവം, ആ ഇൻസിഡന്റ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ ഒരു ഓർമ്മകളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ബാംഗ്ലൂരും ആണ്, അപ്പം നമുക്കത് നന്നായിട്ട് അറിയാം ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വല്ലാതെ വേദനിച്ചൊരു സമയമായിരുന്നു ആ അറ്റാക്ക് നടന്നത്. പാകിസ്ഥാനി ടെററിസ്റ്റുകൾ വന്ന് നമ്മുടെ ഈ ഒരു താജ് ഹോട്ടലിലെ ടൂറിസ്റ്റ് ഗസ്റ്റുകളെ ബന്ദിയായി വെച്ചപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന പേരിൽ ഉള്ള ഒരു ഓപ്പറേഷൻ നടത്തിയാണ് അവരെ രക്ഷപ്പെടുത്തിയത്. എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും, അത് 2008 നടന്ന ഒരു അറ്റാക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 26 നവംബർ to 29 നവംബർ വന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് ഈ താജ് കണ്ടപ്പോൾ. ആ സമയത്ത് നമ്മളത് ലൈവായിട്ട് ടി വിയിൽ ഓരോ ന്യൂസ് ചാനലും കണ്ടുകൊണ്ടിരുന്നു. നമ്മളുടെ ഓരോ ആൾക്കാരുടെ, ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയമെടുപ്പ് കൂടിയിരുന്നൊരു സമയമായിരുന്നു ഇത്. എങ്ങനെ രക്ഷിക്കും, ഓരോരുത്തരും മരണപ്പെടുമ്പോൾ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു അത്. അപ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് താജ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ആ സമയത്ത് മരണപ്പെട്ട എല്ലാ ആൾക്കാരെയും, എല്ലാ പട്ടാളക്കാരെയും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ഓർക്കേണ്ട ഒരു ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഞാൻ അവർക്ക് നന്ദി പറയാണ്. അന്ന് രക്ഷിച്ച നമ്മളെ, ഇന്ത്യയെ രക്ഷിക്കാൻ അവരൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ആ ഒരു സ്മരണ ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. താജിലൊക്കെ പോയി താമസിക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരായ എല്ലാ ആളുകളുടെയും മനസ്സിലൊരു സ്വപ്നമായിരിക്കും. ഭക്ഷണം കഴിക്കലും പിന്നെ താമസിക്കാൻ സാധിക്കലൊക്കെ അതൊരു ഭാഗ്യം തന്നെയാണ്, ഇതുപോലത്തെ ഇത്രയും നല്ല ഹോട്ടലുകളിൽ പോയി താമസിക്കുക. ഞാൻ മുന്നേ ഹൈദരാബാദിൽ താജിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ താമസിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് ആഗ്രഹമുണ്ട് മുംബൈയിൽ വന്നിട്ട് ഇവിടെ ഒരു ദിവസമെങ്കിലും എനിക്ക് താമസിക്കാൻ പറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഭാവിയിൽ സാധിക്കുന്നതെന്ന് വിശ്വസിക്കാം അല്ലേ? അങ്ങനെ തന്നെയായിരിക്കട്ടെ. ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബിൽഡിങ് അത്രയും ഭംഗിയാണ് കേട്ടോ. വിൻഡോസൊക്കെ നല്ല, എന്താ പറയുക, ആ ഒരു അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ അടിപൊളിയാണ്. ഓരോ സൈഡിലും വിൻഡോസ് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഉള്ളിലേക്കുള്ള ലൈറ്റൊക്കെ വന്നപ്പോൾ ഉള്ളിലേക്ക് ചെറുതായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത്, താജിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അറേബ്യൻ സീ, അതിൻ്റെ ഒരു, അപ്പം ഫ്രണ്ടിൽ തന്നെ അതായതുകൊണ്ട്, അറേബ്യൻ സീ ആയതുകൊണ്ട് നല്ല കാറ്റും ഉണ്ട്. അവിടെ ഒരു ലേക്ക് പോലെ ആയതുകൊണ്ട് നല്ല കാറ്റും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പം അതിൻ്റെ കൂടെ ഈ ലൈറ്റിംഗ് ഒക്കെ ആയപ്പോഴേക്ക് താജിൻ്റെ ഭംഗി ഒന്നും കൂടി മനോഹരമായിട്ടുണ്ട്. അപ്പം നല്ല മനോഹരമായ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മുംബൈയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മളിപ്പോ അവിടെയാണ് പോകുന്നത്. നമ്മളിപ്പോ എത്തിയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ്.
ആളുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും മാസ്ക് ഇട്ട് തന്നെയാണ്. മാസ്ക് ഇല്ലാതെ ഇവിടെ എൻട്രി ഇല്ല. നോ മാസ്ക് നോ എൻട്രി എന്നുള്ള ബോർഡ് ഇവിടെ സകല സ്ഥലത്തും ഉണ്ട്. ഇത് താജിൻ്റെ തൊട്ട് മുന്നേ ഓപ്പോസിറ്റ് താജ് ഇവിടെയാണെങ്കിൽ ഈ സൈഡ് തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ലേക്ക് ഉണ്ട്. പിന്നെ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താജ് കണ്ടു, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു. അപ്പം ഞാൻ അവിടെയല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് ഉള്ളത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണുള്ളത്. നല്ല സന്ധ്യയായിട്ടുണ്ട്, കുറച്ച് ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ഈ ഒരു സമയത്തായിരിക്കും ഇവിടെ വരാൻ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ തൊട്ടടുത്ത് താജ് ആയതുകൊണ്ട് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മുംബൈയിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ചൂടുള്ളതുകൊണ്ട് നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇപ്പം കുറച്ച് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ബോട്ടിങ്ങൊക്കെ ചെയ്യാം. ഇപ്പം ഈവനിങ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ഈ സമയത്ത് ആൾക്കാരുടെ തിരക്കും. നിങ്ങൾക്ക് എൻ്റെ തിരക്കിലൊക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ആൾക്കാരുടെ തിരക്കും ഈ സമയത്ത് കാണാതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. ബ്രിട്ടീഷ് മൊണാർക്കായ എംപറർ ജോർജും അദ്ദേഹത്തിൻ്റെ പത്നിയും ഇന്ത്യയിലേക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ മുംബൈയിലാണ് അവർ എത്തിയത്. അപ്പോൾ അവർക്ക് വേണ്ടി, അവരെ വരവേൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ബട്ട് ആ സമയത്ത് ഇത് കാർഡ്ബോർഡ് സ്ട്രക്ചർ മാത്രമായിരുന്നു, ഇതുപോലെ പണി കഴിപ്പിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് 1924 ഇപ്പോൾ കാണുന്ന ഒരു ഇതായിട്ട് പണി കഴിപ്പിച്ചത്. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കൊലാബ മാർക്കറ്റിലേക്ക്. എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിൽ കൊലാബ മാർക്കറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ കാണാത്തവർ ഇവിടെ മുകളിൽ ഞാൻ ലിങ്ക് ഇടും, പോയിട്ട് എന്തായാലും കാണുക ആ വീഡിയോ. നമ്മൾ പിറകില് ഈ പിറക് ഭാഗത്ത് കൂടെ നടക്കുന്നു കണ്ടോ, ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബോട്ടിങ് ആൾക്കാർക്ക് ബോട്ടിങ് പോകാൻ താല്പര്യമില്ല, അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഹോട്ടൽ താജ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇത് രണ്ടുമാണ് ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മുംബൈ കാഴ്ചകളായിട്ട് വരാം. അതുവരേക്കും ബൈ.